അഥ പഞ്ചമോധ്യായ അർജുന ഉവാച സന്യാസം കർമ്മണാം കൃഷ്ണ പുനർയോഗം ച ശംസസി യച്ഛേയയേതയോരേകം തന്മേ ബ്രൂഹി സുനിശ്ചിതം. അർജുനൻ പറഞ്ഞു, കൃഷ്ണ, കർമ്മം ഉപേക്ഷിക്കണമെന്ന് ഒരിക്കൽ അങ്ങ് എന്നോട് ആവശ്യപ്പെടുന്നു, പിന്നെ ഭക്തിപുരസരം കർമ്മം അനുഷ്ഠിക്കാൻ പറയുന്നു. ഈ രണ്ടിലും വെച്ച് ശ്രേയസ്കരമായത് ഏതാണെന്ന് ദയവായി എനിക്ക് പറഞ്ഞു തരുമോ? ശ്രീ ഭഗവാനുവാച സന്യാസ കർമ്മയോഗശ്ച നിശ്രേയസകരാവുഭൂ തയോസ്തു കർമ്മസന്യാസാത് കർമ്മയോഗോ വിശിഷ്യതി. ശ്രീ ഭഗവാൻ പറഞ്ഞു, കർമ്മപരിത്യാഗവും കർമ്മയുതമായ കർമ്മവും മുക്തിക്ക് നല്ലത് തന്നെ. എങ്കിലും ഭക്തിയുതമായ സേവന കർമ്മമാണ് കർമ്മത്യാഗത്തെക്കാൾ ഉത്തമം. ജ്ഞേയഃ സ നിത്യസന്യാസീ യോ ന ദ്വേഷ്ടി ന കാംക്ഷതി നിർദ്വന്ദ്വോ ഹി മഹാബാഹോ സുഖം ബന്ധാത് പ്രമുച്യതേ. കർമ്മഫലങ്ങൾ ആഗ്രഹിക്കുകയോ വെറുക്കുകയോ ചെയ്യാത്ത ആളാണ് നിത്യസന്യാസി മഹാബാഹുവായ അർജുന. അയാൾ ദ്വന്ദ്വങ്ങളിൽ നിന്നൊഴിഞ്ഞ് എളുപ്പത്തിൽ ഭൗതിക ബന്ധനത്തിൽ നിന്ന് മുക്തനാകുന്നതോടൊപ്പം മോക്ഷമടയുകയും ചെയ്യുന്നു. സാഖ്യയോഗൗ പൃഥക്ബാരാഹ പ്രവദന്തിന പണ്ഡിതാഹ ഏകമപ്യാസ്ഥിതഃ സമ്യക് ഉഭയോർവിന്ദതേ ഫലം. ഭക്തിയുത സേവനം പ്രപഞ്ചത്തെ വിശകലനം ചെയ്തുള്ള പഠനത്തിൽ നിന്നും വ്യത്യസ്തമാണെന്ന് പറയുന്നത് അജ്ഞാനികളാണ്. ഇവയിലേതെങ്കിലും ഒന്നിൽ നിപുണനായി കഴിഞ്ഞാൽ രണ്ടിന്റെയും ഫലം കിട്ടുമെന്ന് യഥാർത്ഥ പണ്ഡിതന്മാർ പറയുന്നു. യത്സാംഖ്യൈഹി പ്രാപ്യതേ സ്ഥാനം തദ്യോഗൈരപി ഗമ്യതേ ഏകം സാംഖ്യം ച യോഗം ച യപശ്യതി സപശ്യതി. വിശകലനാധിഷ്ഠിതമായ പഠനം കൊണ്ട് പ്രാപിക്കുന്ന സ്ഥാനം ഭക്തിയുത സേവനം കൊണ്ടും നേടാം. അതുകൊണ്ട് വിശകലനാധിഷ്ഠിതമായ സേവനവും ഭക്തിയുത സേവനവും ഒരേ ശ്രേണിയിലാണെന്ന് മനസ്സിലാക്കുന്ന ആൾ വസ്തുതകൾ യഥാർത്ഥമായി ദർശിക്കുന്നു. സന്യാസസ്തു മഹാബാഹോ ദുഃഖമാപ്തും അയോഗതഃ യോഗയുക്തോ മുനിഹി ബ്രഹ്മ നചിരേണാധിഗച്ഛതി. എല്ലാ കർമ്മങ്ങളും ത്യജിച്ചുവെന്നിരിക്കലും ഭക്തിയുത ഭഗവത് സേവനത്തിൽ ഏർപ്പെടാതെ ആർക്കും സന്തുഷ്ടി നേടാനാകില്ല. ഭക്തിയുത സേവനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ചിന്താശാലിയായ ഒരു വ്യക്തി അചിരേണ പരമപദം പ്രാപിക്കും. യോഗയുക്തോ വിശുദ്ധാത്മാ വിജിതാത്മാ ജിതേന്ദ്രിയഃ സർവഭൂതാത്മഭൂതാത്മാ കുർവന്നപി ന ലിപ്യതേ. ഭക്തിപൂർവം പ്രവർത്തിക്കുന്നവനും വിശുദ്ധാത്മാവും ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും നിയന്ത്രിക്കുന്നവനുമായ ഒരാൾ എല്ലാവർക്കും പ്രിയങ്കരനാണ്.
അദ്ദേഹം എല്ലാവരെയും സ്നേഹിക്കും. പ്രവർത്തിച്ചുകൊണ്ടേയിരുന്നാലും യാതൊരു കർമ്മവും അദ്ദേഹത്തെ ബന്ധിക്കുകയുമില്ല. നൈവ കിഞ്ചിത് കരോമീതി യുക്തോ മന്യേത തത്വവിത് പശ്യൻ ശൃൺവൻ സ്പൃശൻ ജിഘ്രൻ അശ്നൻ ഗച്ഛൻ സ്വപൻ ശ്വസൻ പ്രലപൻ വിസൃജൻ ഗൃഹൻ ഉന്മിഷൽ നിമിഷല്ലപി ഇന്ദ്രിയാണീന്ദ്രിയാർത്ഥേഷു വർത്തന്ത ഇതി ധാരയൻ. ദിവ്യാവബോധമുള്ള വ്യക്തി ദർശനം, ശ്രവണം, സ്പർശനം, ഘ്രാണം, അശനം, ഗമനം, നിദ്ര, ശ്വാസോച്ഛ്വാസം തുടങ്ങി എന്തു തന്നെ ചെയ്യുമ്പോഴും വാസ്തവത്തിൽ ഒന്നും ചെയ്യുന്നില്ലെന്ന് അയാൾക്കറിയാം. കാരണം സംസാരിക്കുമ്പോഴും വിസർജിക്കുമ്പോഴും സ്വീകരിക്കുമ്പോഴും കണ്ണു തുറക്കുമ്പോഴും അടയ്ക്കുമ്പോഴുമെല്ലാം ഭൗതികമായ ഇന്ദ്രിയങ്ങൾ അയാളുടെ വിഷയങ്ങളിൽ വ്യാപരിക്കുകയാണ് ചെയ്യുന്നതെന്നും അയാൾ അവയിൽ നിന്നെല്ലാം വ്യത്യസ്തനാണെന്നും സ്വയം മനസ്സിലാക്കുന്നു. ബ്രഹ്മണ്യാധായ കർമാണി സംഗം ത്യക്ത്വാ കരോതി യഹ ലിപ്യതേന സ പാപേന പദ്മപത്രമിവാംഭസ. ആസക്തി കൂടാതെ ഫലത്തെ പരമപുരുഷന് സമർപ്പിച്ചുകൊണ്ട് തന്റെ കർത്തവ്യങ്ങൾ അനുഷ്ഠിക്കുന്ന ഒരാളെ താമരയിലയിൽ വെള്ളമെന്ന പോലെ ദുഷ്കർമ്മ ഫലങ്ങൾ ബാധിക്കുകയില്ല. കായേന മനസാ ബുദ്ധ്യാ കേവലൈ ഇന്ദ്രിയൈരപി യോഗിനഃ കർമ്മ കുറുവന്തി സംഗം ത്യക്ത്വാ ആത്മശുദ്ധയേ. യോഗികൾ അനാസക്തരായി ശരീരം, മനസ്സ്, ബുദ്ധി എന്നിവ കൊണ്ടും ഇന്ദ്രിയങ്ങൾ കൊണ്ടുപോലും ആത്മശുദ്ധിക്ക് വേണ്ടി മാത്രം പ്രവർത്തനത്തിലേർപ്പെടുന്നു. യുക്തഃ കർമ്മഫലം ത്യക്ത്വാ ശാന്തിമാപ്നോതി നൈഷ്ഠികേ അയുക്തഃ കാമകാരേണ ഫലേ സക്തോ നിബദ്ധ്യതേ. സ്ഥിരചിത്തനായൊരു ഭക്തൻ കർമ്മഫലങ്ങളെല്ലാം എനിക്കർപ്പിക്കുന്നതുകൊണ്ട് സമ്പൂർണ്ണ സമാധാനം നേടുന്നു. എന്നാൽ ഈശ്വരനിൽ നിന്ന് വേർപെട്ടു നിൽക്കുന്നവൻ തന്റെ കർമ്മഫലങ്ങളിൽ അത്യാഗ്രഹിയാകയാൽ അതിൽപ്പെട്ട് വലയുന്നു. സർവകർമാണി മനസാ സന്യസ്യാസ്തേ സുഖം വശീ നവദ്വാരേ പുരേ ദേഹി നൈവ കുർവൻ കാരയൻ. ശരീരസ്ഥനായ ആത്മാവ് തന്റെ പ്രകൃതത്തെ നിയന്ത്രിച്ച് സർവകർമ്മങ്ങളെയും മനസ്സാ പരിത്യജിച്ചുകൊണ്ട് 9 വാതിലുകളുള്ള പുരത്തിൽ ഭൗതിക ശരീരത്തിൽ സുഖമായി വാഴുന്നു. ഒന്നും ചെയ്യുന്നില്ല, ചെയ്യിക്കുന്നുമില്ല. ന കർത്തൃത്വം ന കർമാണി ലോകസ്യ സൃജതി പ്രഭുഃ ന കർമ്മ ഫലസംയോഗം സ്വഭാവസ്തു പ്രവർത്തതേ. ശരീരസ്ഥനായ ആത്മാവ് തന്റെ ശരീരമാകുന്ന പുരത്തിന്റെ ഉടമസ്ഥൻ കർമ്മങ്ങൾ ഉണ്ടാക്കുന്നില്ല, കർമ്മം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നില്ല, കർമ്മഫലങ്ങൾ ഉണ്ടാക്കുന്നതുമില്ല. പ്രകൃതിയിലെ ത്രിഗുണങ്ങളാണ് ഇവയ്ക്കെല്ലാം കാരണം. നാദത്തെ കസ്യചിത് പാപം ന ചൈവ
സുകൃതം വിഭുഃ അജ്ഞാനേനാവൃതം ജ്ഞാനോ തേന മുഹ്യന്തി ജന്തവഃ. സർവേശ്വരൻ ആരുടെയും പുണ്യപാപങ്ങളെ സ്വീകരിക്കുന്നില്ല. യഥാർത്ഥ ജ്ഞാനത്തെ മൂടിയിരിക്കുന്ന അജ്ഞാനം കാരണമാണ് ജീവജാലങ്ങൾ വ്യാമോഹിതരാകുന്നത്. ജ്ഞാനേന തു തദ്ജ്ഞാനം യേഷാം നാശിതമാത്മനഃ തേഷാം ആദിത്യവജ്ഞാനം പ്രകാശയതി തത്പരം. അജ്ഞാനത്തെ നശിപ്പിക്കുന്ന ജ്ഞാനം കൊണ്ട് ഒരാൾ പ്രകാശിതനാകുമ്പോൾ പകൽ സമയത്ത് സൂര്യൻ എല്ലാം പ്രകാശിപ്പിക്കുന്നതുപോലെ അയാളുടെ ജ്ഞാനം എല്ലാം വെളിപ്പെടുത്തുകയും ചെയ്യുന്നു. തദ്ബുദ്ധയഃ തദാത്മാനഃ തന്നിഷ്ഠാഃ തത്പരായണാഃ ഗച്ഛന്തി അപുനരാവൃത്യം ജ്ഞാന നിർദ്ധൂത കൽമഷാഃ. ബുദ്ധിയും മനസ്സും വിശ്വാസവും ആശ്രയവും എല്ലാം പരംപൊരുളിൽ ഉറപ്പിച്ചു നിർത്തുമ്പോൾ പരിപൂർണ ജ്ഞാനത്താൽ സംശയങ്ങളൊഴിഞ്ഞ് മുക്തിമാർഗത്തിൽ മുന്നേറുന്നു. വിദ്യാ വിനയസമ്പന്നേ ബ്രാഹ്മണേ ഗവിഹസ്തിനീ ശുനിചൈവ ശ്വപാകേച പണ്ഡിതാഃ സമദർശിനഃ. അറിവും വിനയവുമുള്ള ബ്രാഹ്മണനെയും പശുവിനെയും ആനയെയും നായയെയും നായ്മാംസം ഭക്ഷിക്കുന്ന ചണ്ഡാലനെയും സമദൃഷ്ടിയോടെയാണ് യഥാർത്ഥ ജ്ഞാനമുള്ളവരായ വിനയാന്വിതരായ പണ്ഡിതന്മാർ വീക്ഷിക്കുന്നത്. ഇഹൈവ തൈഹി ജിതഃ സർഗോ യേഷാം സാമ്യേ സ്ഥിതം മനഃ നിർദോഷം ഹി സമം ബ്രഹ്മ തസ്മാത് ബ്രഹ്മണി തേ സ്ഥിതാഃ. ആരുടെ മനസ്സ് സമഭാവനയിൽ ഉറച്ചു നിൽക്കുന്നുവോ അവർ ജനന മരണാവസ്ഥയെ ജയിച്ചു കഴിഞ്ഞു. അവർ ബ്രഹ്മത്തെ പോലെ ദോഷമറ്റവരാണ്. അതുകൊണ്ട് അവർ ബ്രഹ്മപദസ്ഥരുമാണ്. സ്ഥിരബുദ്ധി അസംമൂഢോ ബ്രഹ്മവിത് ബ്രഹ്മണി സ്ഥിതഃ. ആനന്ദത്തിൽ ആഹ്ലാദിക്കുകയോ ആനന്ദകരമല്ലാത്തവയിൽ ദുഃഖാവിഷ്ടനാവുകയോ ചെയ്യാതെ സ്ഥിരബുദ്ധിയോടെ അസംഭ്രാന്തനായി ദൈവശാസ്ത്രജ്ഞാനിയായി ജീവിക്കുന്നവൻ ഭൗതികാതീതൻ തന്നെ. ബാഹ്യസ്പർശേഷു അസക്താത്മാ വിന്ദതി ആത്മനി യത് സുഖം സബ്രഹ്മയോഗയുക്താത്മാ സുഖം അക്ഷയം അശ്നുതേ. മുക്തനായ ഒരാൾക്ക് ഭൗതികമായ ഇന്ദ്രിയ സുഖങ്ങളിൽ ആസക്തി ഉണ്ടാകില്ല. അയാൾ സമാധി പൂണ്ട് ആത്മാവിൽ തന്നെ എപ്പോഴും ആനന്ദമനുഭവിക്കുന്നു. പരമതത്വത്തിൽ ഏകാഗ്രമായി മനസൂന്നുന്നതുകൊണ്ട് ആത്മസാക്ഷാത്കാരം ലഭിച്ച വ്യക്തി അളവറ്റ ആനന്ദമനുഭവിക്കുന്നു. ആദ്യന്തവന്തഃ കൗന്തേയ നതേഷു
രമതേ ബുധഃ. ബുദ്ധിമാൻ ഭൗതികേന്ദ്രിയങ്ങളുമായുള്ള ബന്ധം മൂലമുണ്ടാകുന്ന ദുഃഖങ്ങളിൽ പങ്കുകൊള്ളാറില്ല. അല്ലയോ കുന്തിപുത്ര, ഭൗതിക സുഖങ്ങൾക്ക് ആദിയും അവസാനവുമുള്ളതുകൊണ്ട് അവയിൽ ഒരിക്കലും ബുദ്ധിമാന്മാർ സന്തോഷം കൊള്ളുന്നില്ല. ശക്നോതീഹൈവ യസ്സോഢും പ്രാക്ഷരീരവിമോക്ഷണാത് കാമക്രോധോദ്ഭവം വേഗം സയുക്തക സസുഖീ നരഗ. ഈ ശരീരം ത്യജിക്കുന്നതിന് മുൻപ് ഭൗതികമായ ഇന്ദ്രിയങ്ങളുടെ ത്വരയെ ചെറുക്കാനും കാമക്രോധങ്ങൾ നിയന്ത്രിക്കാനും സാധിക്കുന്ന ആൾ നല്ല സ്ഥിതിയിൽ വർദ്ധിക്കുന്നു. അയാൾ ഈ ലോകത്തിൽ സന്തോഷവാനാണ്. സയോഗീ ബ്രഹ്മനിർവാണം ബ്രഹ്മഭൂതോധിഗച്ഛതി. ഊർജസ്വലനും ആനന്ദവും സുഖവും തന്നിൽ തന്നെ കുടികൊള്ളുന്നവനുമായ ഒരാളാണ് അന്തർമുഖനായ തികഞ്ഞ യോഗി. ബ്രഹ്മനിർവാണം പൂകിയ അയാൾ മരണാനന്തരം പരമപദം പ്രാപിക്കും. ലഭന്തേ ബ്രഹ്മനിർവാണം ഋഷയഃ ക്ഷീണകൽമഷാഃ ഛിന്നദ്വൈതാ യതാത്മാനഃ സർവഭൂതഹിതേ രതാഃ. സംശയങ്ങളിൽ നിന്നുദ്ഭവിക്കുന്ന ദ്വന്ദ്ങ്ങൾക്കതീതമായവരും മനസ്സ് തന്നിൽ തന്നെ വ്യാപരിക്കുന്നവരും എപ്പോഴും സകല ജീവജാലങ്ങളുടെയും ക്ഷേമൈശ്വര്യ പ്രവർത്തനങ്ങളിൽ തിരക്കിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവരും സർവപാപങ്ങളിൽ നിന്നും മോചനം നേടിയവരുമായിട്ടുള്ളവർ ബ്രഹ്മനിർവാണം പൂകുന്നു. കാമക്രോധ വിയുക്താനാം യതീനാം യതചേതസാം അഭിതോ ബ്രഹ്മനിർവാണം വർത്തതേ വിദിതാത്മനാം. കാമക്രോധങ്ങളൊഴിഞ്ഞ് അച്ചടക്കത്തോടെ പരിപൂർണതയ്ക്ക് വേണ്ടി അനവരതം യത്നിക്കുന്ന ആത്മസാക്ഷാത്കാരം നേടിയവർക്ക് അചിരേണ പരമപദപ്രാപ്തി സുനിശ്ചിതമാണ്. സ്പർശാന് കൃത്വാ ബഹിർബാഹ്യാന് ചക്ഷുശ്ചൈവാന്തരേ ഭ്രുവോഹ പ്രാണാപാനൗ സമൗ കൃത്വാ നാസാഭ്യന്തരചാരിണൗ യതേന്ദ്രിയമനോ ബുദ്ധിഃ മുനിഃ മോക്ഷപരായണഃ വിഗതേച്ഛാഭയക്രോധോ യഃ സദാ മുക്തയേവ സഃ. ബാഹ്യവിഷയങ്ങളെല്ലാം നിരോധിച്ചും പുരികങ്ങൾക്കിടയിൽ ദൃഷ്ടിയുറപ്പിച്ചും ശ്വാസോച്ഛാസങ്ങളെ നാസാദ്വാരങ്ങളിൽ സമനിലയിൽ നിർത്തിയും ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും ബുദ്ധിയെയും നിയന്ത്രിച്ച് മുക്തി ലക്ഷ്യമാക്കിയ യോഗി രാഗദ്വേഷങ്ങളിൽ നിന്നും ഭയത്തിൽ നിന്നും മോചനം നേടുന്നു. സദാ ഇതേ അവസ്ഥയിൽ പുലരുന്ന അയാൾ മുക്തൻ തന്നെ. ഭോക്താരം യജ്ഞതപസാം സർവലോകമഹേശ്വരം സുഹൃദം സർവഭൂതാനാം ജ്ഞാത്വാ മാം ശാന്തിമൃച്ഛതി.
യജ്ഞങ്ങളുടെയും തപസ്സുകളുടെയും ഭോക്താവും ദേവന്മാരുടെയും സർവലോകങ്ങളുടെയും അധിപനും എല്ലാ ജീവികളുടെയും സുഹൃത്തും അഭ്യുദയകാംക്ഷിയുമാണ് ഞാനെന്ന് മനസ്സിലാക്കിയ തികഞ്ഞ കൃഷ്ണാവബോധമുള്ള വ്യക്തി ഭൗതിക ക്ലേശങ്ങളൊഴിഞ്ഞ് ശാന്തി നേടുന്നു. ഓം തത്സദിതി ശ്രീമദ് ഭഗവദ്ഗീതാസു ഉപനിഷത്സു ബ്രഹ്മവിദ്യായാം യോഗശാസ്ത്രേ ശ്രീകൃഷ്ണാർജുന സംവാദേ കർമ്മസന്യാസയോഗോ നാമ പഞ്ചമോധ്യായഃ.